നമസ്കാരം. നിങ്ങളുടെ ഇത്ത് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 29-ാം തീയതി 1199 ആണ്ട് കുംഭമാസം 16-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് രാവിലെ ചിത്തിര നക്ഷത്രമാണ്. ഇന്ന് ബർത്ത്ഡേ എടുക്കുന്നവർക്ക് ചിത്തിര നക്ഷത്രം എടുക്കാം. രാവിലെത്തലം കഴിഞ്ഞാൽ ചോതി നക്ഷത്രം ആരംഭിക്കുകയാണ്. ചോതി നക്ഷത്രവും ശുഭനക്ഷത്രമാണ്. ശുഭ നക്ഷത്രമാണ് ചോതി നക്ഷത്രം. ഇപ്പോൾ ചിത്തിരയും ചോതിയുമായിട്ട് വരുന്ന ദിവസമാണ്. രാവിലെ ഇത്രയും കഴിയുന്നതോടുകൂടി ഇപ്പോൾ കലണ്ടറൊക്കെ നോക്കുമ്പോൾ ചിത്തിര നക്ഷത്രമായിരിക്കും ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നാളെ രാവിലെ വരെയും ചോതി നക്ഷത്രമാണ്. ചോതി ശുഭനക്ഷത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പൊതുവേ അനുകൂലപ്രദമായ, ചിത്തിരയായാലും ചോതിയായാലും നമുക്ക് വർജ്യമായിട്ടുള്ള നക്ഷത്രമല്ല. അപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ രാവിലെയാണെങ്കിൽ ചിത്തിര നക്ഷത്രം തന്നെ നമുക്കെടുക്കാം. ഇല്ല, വൈകുന്നേരമാണ് അമ്പല ദർശനവും പൂജാതി കർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചോതി നക്ഷത്രം എന്നെടുക്കുന്നത് കൊണ്ട് ദോഷമില്ല. പലപ്പോഴും പല ക്ഷേത്രങ്ങളിലും വൈകുന്നേരമായിരിക്കും ആളുകൾ പൂജയ്ക്ക് പോകാനും സൗകര്യമൊക്കെ വരുന്നതെങ്കിൽ ചെയ്യാം. കാരണം നാളെ രാവിലെ വരെ ചോതിയുണ്ട്. ഇപ്പോൾ ചിത്തിര നക്ഷത്രവും ചോതി നക്ഷത്രവും നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചിത്തിര നക്ഷത്രമായിട്ട് വന്നിട്ടുള്ളവർക്ക് നമ്മൾ ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുകയാണെങ്കിൽ ശുഭപ്രദമായ ഒരു വർഷം തന്നെയാണ് നിങ്ങൾക്കെന്ന് ധരിക്കുക. കാരണം ഐശ്വര്യപ്രദമായ വർഷം തന്നെയാണ്. കാരണം വ്യാഴം വിഷ്ണു ഭഗവാന്റെ ദിവസമാണ്. ഏറ്റവും സാമ്പത്തിക പുരോഗതിയെ കൊടുക്കുന്ന വർഷമായി തീരുമാനം സംശയം വേണ്ട. സാമ്പത്തിക നേട്ടത്തിനും ഐശ്വര്യപ്രദമായ അവസ്ഥകൾക്കും മുടങ്ങിക്കിടക്കുന്ന ധനം വന്നു ചേരാനും ഇങ്ങനെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയെ കൊടുക്കുന്ന ധനകാരകനും കൂടിയാണ് വ്യാഴം. ഇപ്പോൾ വ്യാഴ ഭഗവാന്റെ പ്രീതി നിങ്ങൾക്കുണ്ടാവും ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാം, ശുഭകാര്യങ്ങൾ ചെയ്യാം. കാരണം ശുഭകാര്യങ്ങളെന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുക്കാം. ജോലിക്ക് ശ്രമിക്കാം, ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. അതുപോലെ ചില കരാറുകൾക്ക് ഒപ്പുവയ്ക്കാം, ഊക കച്ചവടങ്ങളിൽ ഇടപെടാം. ഒക്കെ അനുകൂലപ്രദമായ സമയമാണ് ഇന്നത്തെ ദിവസം. സാമ്പത്തികമായ ചില കാര്യങ്ങളിൽ നമ്മൾ ആരുടെങ്കിലും ആവശ്യപ്പെട്ടാലെങ്കിലും നമുക്ക് കിട്ടുന്ന സമയമാണ്. പക്ഷേ ദിവസം നിങ്ങൾക്ക് അനുകൂലപ്രദമാണ്, നക്ഷത്രം കൊള്ളാം എങ്കിലും ചില നെഗറ്റീവായിട്ടുള്ള നിൽക്കുന്ന സമയം കൂടി നോക്കുക. ഒരു ദിവസം നമുക്ക് ഫുള്ളായിട്ടുണ്ടെങ്കിൽ പോലും പകല് 12 മണിക്കൂർ നേരം 30 നാഴിക ഉള്ളതിൽ നമുക്ക് 4.5 മണിക്കൂർ നേരം, 1.5 മണിക്കൂർ നേരം യാത്രയ്ക്ക് കൊള്ളാതെയും മറ്റ് 3 മണിക്കൂർ നേരം നമുക്ക് ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള സമയമുണ്ട്. ആ സമയം എത്ര നല്ല ദിവസമായാലും നമ്മൾ ഒഴിവാക്കി കളയണം. യാത്രയ്ക്ക് രാവുകാല സമയം നമ്മൾ എടുക്കും. സാധാരണ വ്യാഴാഴ്ച ദിവസം രാവുകാലം ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ എഴുതി വച്ചിട്ടുണ്ട്. കലണ്ടറിലൊക്കെ ഇട്ടിട്ടുണ്ട്. 1.5 മണി തൊട്ട് 3 മണി വരെ 1.5 മണിക്കൂർ നേരം രാവുകാലമുണ്ട്. പക്ഷേ സൂക്ഷ്മ പരിശോധന ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ, ഉദയമൊക്കെ കണക്കാക്കി നോക്കുമ്പോൾ 2:06 തൊട്ട് 3:34 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ 2 മണിക്ക് മുമ്പ് നമ്മൾ ഒന്നര മണിക്ക് രാവുകാലം തുടങ്ങുമെന്ന് പറയും. അപ്പോൾ അതിന് മുമ്പ് ഇറങ്ങും. അപ്പോൾ അല്ലെങ്കിൽ രാവുകാലം 3 മണിക്ക് തീരുമെന്ന് പറഞ്ഞു. പക്ഷേ 3:34 വരെയും രാവുകാലമുണ്ട്. രാവുകാലത്തിന് യാത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റിച്ച് കളയും. മറ്റ് 2 സമയങ്ങൾ നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്ക് കൊള്ളാത്ത സമയമാണ് ഗുളികനും യമകണ്ഠനും. ഗുളികകാല സമയം അന്ന് വരുന്നത്
ശരിക്ക് 9:40 തൊട്ട് 11:08 വരെയാണ്. അതുപോലെ യമകണ്ഠനും പറഞ്ഞത് 6:43 തൊട്ട് 8:11 വരെ പറഞ്ഞ സമയമാണ് യമകണ്ഠകാല സമയം. ഈ സമയം നമ്മൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. അതുപോലെ അന്നത്തെ അഭിജിത് മുഹൂർത്തം 12:14 തൊട്ട് 1:02 വരെയാണ്. അഭിജിത് മുഹൂർത്തം നമുക്ക് എന്ത് പുണ്യകർമ്മങ്ങൾക്കും എടുക്കാം. അന്നത്തെ ദിവസം അല്ലാതെ തന്നെ മുഹൂർത്തമുള്ള ദിവസമാണ്. നമ്മൾ ആ ദിവസം തന്നെ അഭിജിത്ത് മുഹൂർത്തം കൂടി എടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് ദേവതാപ്രീതി വരുത്തുന്നതിനൊപ്പം തന്നെ ശുഭ്രവസ്ത്രം, നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. ഓരോ ദിവസം നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിനും പ്രാധാന്യമുണ്ട്. അന്നത്തെ പോസിറ്റീവ് എനർജി നമുക്ക് കൂട്ടാനായിട്ട് വസ്ത്രധാരണം കൊണ്ട് നമുക്ക് സഹായിക്കും. പല സ്ഥലങ്ങളിലും നമ്മൾ അകപ്പെട്ട് പോകണോ, നമുക്ക് അമ്പലത്തിൽ പോകാനോ യഥാവിധി പൂജ ചെയ്യാനോ ഒന്നും പറ്റാതെ വരും. പക്ഷെ നമുക്കന്ന് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. അത് മഞ്ഞ വസ്ത്രവുമായി ബന്ധപ്പെട്ട് മഞ്ഞ മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരു കർച്ചീപ്പെങ്കിലും മഞ്ഞ കളറിലുള്ളത് ധരിക്കുക, അത് കൂടെ കൊണ്ടു കിടക്കുക. അതുപോലെ ചന്ദനം നെറ്റി തൊടുന്നവർക്ക്, തൊടുന്നവരാണെങ്കിൽ ചന്ദനം അന്ന് നെറ്റി തൊടുന്ന നന്നായിരിക്കും. വിഷ്ണു മന്ത്രം ജപിക്കുക, പ്രത്യേകിച്ച് ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ച് പോവുക. ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. അപ്പോൾ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവരും അല്ലാതെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർക്കും എല്ലാം വിജയസാധ്യത ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.